നമസ്കാരം സോൺ 14 ന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയൊരു അറിവ് പങ്കിടാം. മെസ്സി ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു, റൊണാൾഡോ ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ബ്രൂണോ ഫെർണാണ്ടസ് ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു, സഹൽ ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഫെർക്കിൻഡോ പെരേര ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ചാൻസ് ക്രിയേറ്റഡ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക് എന്താണ് എന്ന് ചിലർക്കെങ്കിലും അറിയില്ല. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെ ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുട്ബോളിൽ കളിക്കാരുടെ ക്വാളിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ പല തരത്തിലുള്ള സ്റ്റാറ്റ്സ് ഉപയോഗിക്കാറുള്ളതാണ്. ഗോളിനൊപ്പം തന്നെ കൂട്ടി വായിക്കുന്ന ഒന്നാണ് അസിസ്റ്റുകൾ, അല്ലെ? ഗോളായി മാറിയ ആ ഷോട്ടിന് തൊട്ടു മുന്നേയുള്ള പാസിനെയാണ് നമ്മൾ അസിസ്റ്റ് എന്ന് വിളിക്കാറുള്ളത്, അല്ലെ? അസിസ്റ്റ് ഒരു കളിക്കാരന്റെ ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഗോൾ ആവാതെ പോകുന്ന എത്ര അവസരങ്ങളുണ്ട് കളിയിൽ? അതും ഒരു കളിക്കാരന്റെ ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നതല്ലേ? അതായത് ഒരു കളിക്കാരന്റെ ക്രിയേറ്റിവിറ്റി അളക്കാൻ ഇത്തരം അവസരങ്ങളും കൂട്ടി വായിക്കണം. അതിനുവേണ്ടിയാണ് ചാൻസ് ക്രിയേറ്റഡ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക് ഉപയോഗിക്കുന്നത്. ശരിക്കും ചാൻസ് ക്രിയേറ്റഡ് എന്ന് പറയുന്നത് അസിസ്റ്റ് പ്ലസ് കീ പാസസ് ആണ്. ഇതിലെന്താണ് അസിസ്റ്റ് എന്ന് നമ്മൾ വ്യക്തമാക്കി. ഇനി എന്താണ് കീ പാസ്? ഗോളാകാത്ത ഷോട്ടിലേക്ക് നയിക്കപ്പെട്ട പാസുകളാണ് കീ പാസുകൾ. അതായത് ഞാൻ നിങ്ങൾക്കൊരു പാസ് നൽകുന്നു, അത് നിങ്ങൾ ടാർഗറ്റിലേക്കോ അല്ലാതെയോ ഷൂട്ട് ചെയ്യുന്നു, ഏതായാലും ഗോൾ ആയില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ പാസിനെ കീ പാസ് എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ ടോട്ടലി ചിന്തിച്ചു നോക്ക്, എന്താണ് ചാൻസ് ക്രിയേറ്റഡ്? ഞാൻ നിങ്ങൾക്ക് നൽകിയ പാസ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുവെങ്കിൽ ഞാൻ നൽകിയ പാസാണ് ചാൻസ് ക്രിയേറ്റഡ്. ഈ ഷൂട്ട് കൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ഇതിനെ ബാധിക്കുന്നില്ല. തീർച്ചയായും മെട്രിക് ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കിയതിന്റെ കണക്കിനെ വെളിച്ചം കാണിക്കുന്നു. കളിക്കാരന്റെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചു തീർന്നു. ചാൻസ് ക്രിയേറ്ററിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അയാൾ കൂടുതൽ അപകടകരമായ പാസുകൾ നൽകാൻ ശേഷിയുള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് അർത്ഥം. എനിക്ക് തോന്നുന്നു ഏകദേശം 2011 ശേഷമാണ് ഈ ഒരു മെട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇന്ന് ഇതിലും മികച്ച മെട്രിക്കുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ സാധാരണക്കാർക്ക് നമ്മളെപ്പോലെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രിക്കുകൾ ഒന്നാണ് ചാൻസ് ക്രിയേറ്റർ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ പെർഫെക്റ്റ് അല്ല, ഇതിനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. എന്താണത്? ക്രിയേറ്റിവിറ്റി മുഴുവനായി അളക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കില്ല. ഉദാഹരണത്തിന്, ഒരു കളിക്കാരൻ രണ്ട് പേരെ ഡ്രിബിൾ ചെയ്ത് ഒരു മൂന്ന് പേരെ നോക്കൂത്തി ഇളക്കി ഒരു പാസ് മുമ്പോട്ടേക്ക് നൽകി, അത് ഗോൾ കീപ്പർ മാത്രം മുമ്പിൽ നിൽക്കെ ഒരാൾ റിസീവ് ചെയ്ത് അവർ ജസ്റ്റ് ചെറിയൊരു തട്ടിന് പാസ് കൊടുത്ത് വേറൊരാൾ ഗോൾ അടിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇവിടെ ആരാണ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത്? കണക്ക് പ്രകാരം അവസാനം പാസ് നൽകിയ വ്യക്തി മാത്രമാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അതുവരെയുള്ള എഫേർട്ടിനെ ഇതുകൊണ്ട് അളക്കാൻ സാധിക്കില്ല. ഇങ്ങനെ കളിക്കാനത്തിലെ ചില സന്ദർഭങ്ങളിൽ ഈ മെട്രിക് മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു 80% ആക്യുറേറ്റും റിലയബിളുമാണ്. അപ്പോൾ എന്താണ് ചാൻസ് ക്രിയേറ്റഡ് എന്നതിനെ കുറിച്ച് മറ്റൊരാളോട് പ്രസംഗിക്കാൻ പാകത്തിനുള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെ കമന്റ് ബോക്സ് അറിയിക്കുക. സോൺ 14 ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ മുഴുവൻ കണ്ടവർ എല്ലാവർക്കും നന്ദി. സീ യു നെക്സ്റ്റ് ടൈം.